ഈ ഭാഗത്തെ ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് തടയുന്ന ഒരു സാഹചര്യമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇങ്ങനെ പോകുന്ന ഘട്ടത്തിലാണ് പോലീസിനെ സംബന്ധിച്ച് ഇവിടെ നിന്ന് പോകുന്ന ഘട്ടത്തിൽ പോലീസിനെ ഇവിടെ നിന്ന് ഈ മാതൃകയിലോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു നടപടി പോലീസ് ഏത് ഘട്ടത്തിലും പോലീസിനെ സംബന്ധിച്ച് പോലീസിനെ ഈ ഈ ഭാഗത്തെ ക്യാ ആപ്കോ ക്യാ പ്രോബ്ലം ഹേ ആപ്കോ ബിഐബി വാല മീഡിയ പേഴ്സൺസ് കോയി ബാത് നഹീ കോയി ബാത് നഹീ ക്യാ പ്രോബ്ലം ഹമേ കോയി പ്രോബ്ലം ക്യാ ഹേ ഇധർ ആപ് ഇധർ ഹോ ജായിയേ കോയി പ്രോബ്ലം നഹീ നാ 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 കോയി ഐസേ കുച്ച് നഹീ ആപ് യാദ ജഗദ രഖിയേ പറ്റില്ലെന്നാണോ തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ച് അവർക്ക് ഇവിടെ നിന്ന് അകത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകുന്നതോ പോലീസിന് ഇപ്പോൾ അനുവദിക്കാൻ പറ്റില്ല എന്ന നിലപാടിലാണ് പോലീസ് നിൽക്കുന്നത്. അവർക്ക് മാധ്യമപ്രവർത്തകർക്ക് ഈ പ്രത്യേകിച്ച് എം പിമാർ അടക്കം തടയപ്പെട്ട ആ ഭാഗത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ വരുന്നു എന്നൊക്കെയുള്ള ന്യായം നിരത്തിക്കൊണ്ടാണ് അവർ നിൽക്കുന്നത്. സാധാരണഗതിയിൽ ഇവിടെ നിന്നാണ് എം പിമാർ പോകുന്നത്. എം പിമാരുടെ വാഹനങ്ങളാണ് ഈ മാതൃ ഈ സ്ഥലത്തൂടി പോകുന്നത്, അവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇവിടെ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് അത്തരത്തിൽ തടയേണ്ട ഒരു സാഹചര്യങ്ങൾ ഇല്ല. ഇത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ പെട്ടെന്നൊരു നടപടി ഉണ്ടാകുന്നത്. ചെയ്തുപോയ കാര്യം അവർക്ക് തിരിച്ചറിയാം. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഒരു തർക്കവുമില്ല. അവരെ സംബന്ധിച്ച് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരും ഇക്കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ എം പിമാർ പാർലമെന്റിൽ എന്ത് പറയുന്നു, പാർലമെന്റിൽ എന്ത് പ്രതിഷേധം ഉന്നയിക്കുന്നു എന്നതിനെക്കുറിച്ച് ഇവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർ വ്യാകുലരാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മാധ്യമപ്രവർത്തകരെ ഇവിടെ തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ആർക്കെ ഇപ്പോൾ 12 മണിയാകാൻ ഇനി 10 മിനിറ്റുകളേ ഉള്ളൂ. കുഷ്ണവർ തീരാറാകുന്നു. ഈ വിഷയം പാർലമെന്റിൽ എം പിമാർ ഉന്നയിക്കും. സ്പീക്കർ ഈ ഡൽഹി പോലീസിൽ നിന്ന് വിശദീകരണം തേടും. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി തന്നെ പ്രതീക്ഷിക്കാമല്ലോ. കാരണം ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എങ്ങനെയാണ് ഡൽഹി പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത്, എം പിമാരെ കയ്യേറ്റം ചെയ്തത് എന്നുള്ള തരത്തിൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും എം പിമാരെ സംബന്ധിച്ച് അവർ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിജയ് ചൗക്കിൽ വാർത്താ സമ്മേളനം നടത്തുക, ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് പോവുക എന്നുള്ളത് ഇവിടെ നടക്കുന്ന സാധാരണഗതിയിലുള്ള ഒരു സംഭവമാണ്. കീഴ്വഴക്കങ്ങളുടെ ഭാഗമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. പോലീസിന് പ്രത്യേകിച്ച് അവകാശങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളോ അതുമായി ബന്ധപ്പെട്ട് ഇല്ല. ഇവിടെ എത്തുന്ന മാധ്യമപ്രവർത്തകർ വളരെ കൃത്യമായിട്ട് അവരുടെ പക്കൽ ഇതുമായി ബന്ധപ്പെടുന്ന തങ്ങളുടെ മാധ്യമപ്രവർത്തനമാണ് എന്ന് സംബന്ധിച്ച രേഖകളുള്ളതും പരിശോധിച്ച് ഉറപ്പായതിനു ശേഷവുമാണ് ഈ മേഖലയിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിലയുറപ്പിക്കുകയോ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് പോലീസിനെ സംബന്ധിച്ച് ചില അസ്വസ്ഥതകൾ, ഒരുപക്ഷെ അവരെ സംബന്ധിച്ച് ഇവിടെ മാധ്യമപ്രവർത്തകർ ഈ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ഭീഷണികൾക്ക് കാരണമാകും എന്നൊക്കെയുള്ള വാദങ്ങൾ മുൻപ് പല ഘട്ടങ്ങളിലും അവർ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞാൽ എം പിമാരടക്കമുള്ളവർ അകത്ത് എത്തിക്കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ല. മാത്രമല്ല ഡൽഹി പോലീസിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പരിമിതമായിട്ടുള്ള അധികാരങ്ങളാണ് പിന്നീട് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളത്. സി ആർ പി എഫിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ സുരക്ഷ ഒരുക്കുന്ന മറ്റു വിഭാഗങ്ങളെ സംബന്ധിച്ചോ ആണ് അതിന്റെ ചുമതലകളോ അല്ലെങ്കിൽ നിർദ്ദേശമോ നൽകേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള നിർദ്ദേശം പോലും ഈ പോലീസുകാരെ പക്കലില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എം പിമാർ ഇവിടുന്ന് പോകുന്ന ഘട്ടത്തിൽ എം പിമാരെ തടഞ്ഞു. തടഞ്ഞ ഘട്ടത്തിൽ ഞങ്ങൾ എം പിമാരാണ് എന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല, രേഖകൾ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യമാണ് എം പിമാരെ സംബന്ധിച്ച് കാണാനായി സാധിച്ചത്. എം പിമാർ തുടർന്ന് ഈ ബാരിക്കേഡുകൾ മറികടന്ന് അകത്തേക്ക് പോകാൻ ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും അവർക്ക് ലോക്സഭയിലും രാജ്യസഭയിലും അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമായിരുന്നു. അതിനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇതിനെയാണ് പോലീസുകാർ തടുത്തത്. പ്രതിരോധിക്കാൻ ആദ്യം ശ്രമിച്ചു, പിന്നീട് അത് കായികമായിട്ടുള്ള ബലപ്രയോഗത്തിലേക്ക് വഴിമാറി. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം മാധ്യമപ്രവർത്തകരെയും തടയുന്ന നിലയിലേക്ക് ഡൽഹി പോലീസിന് ഇടപെടൽ മാറിയിരിക്കുന്നു. 12 മണിക്ക് ഇക്കാര്യത്തിൽ ചർച്ച എന്നാണ് ഇപ്പോൾ സ്പീക്കർ അറിയിച്ചിരിക്കുന്നത്.